ക്യൂൻ ഫിഷ്, ചിരണ്ടി, ഷാർക്ക് അങ്ങനെയുള്ള എല്ലാത്തിനെയും പിടിക്കാൻ വേണ്ടി ഇപ്പോൾ രാവിലെ ഒരു മീനെ, മൊത്തത്തിലുള്ള മീന്, ഒരു വലിയ മീനായിരുന്നു, അതിനെ കട്ട് ചെയ്ത് 3 പീസാക്കിയതാണ് ഞാൻ കാണിക്കുന്നത്. അതിലൊരു വലിയ പീസാണ് ഞാനിപ്പം ചൂണ്ടയിലോട്ട് കോർത്തിരുന്നത്. ഇതിൽ ലൈൻ ലീഡറാണ്, ഒരു കൈ നീളത്തിൽ ലൈൻ ലീഡറാണ് ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ചൂണ്ട, ഇത്രയും വലിയ ചൂണ്ടയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ ചൂണ്ട ഇതിൻ്റെ നേരെ നടുക്കൂടെ കയറത്തിട്ട് എല്ലിനോട് ചേർത്ത്, അതിൻ്റെ മുള്ളിനോട് ചേർത്ത് ആ ഭാഗത്ത് കട്ടിക്കിറക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ, ഇങ്ങനെ തന്നെയാണ് ഇടുന്നത്. അല്ല, ചൂണ്ട ഒളിപ്പിച്ച് വെക്കുക അങ്ങനെ പരിപാടിയൊന്നുമില്ല, ഇങ്ങനെ നേർക്ക് നേരെ ഇത്രയും വലിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇടുകയാണ് ചെയ്യുന്നത്. രാവിലെ ഇപ്പം സൂര്യൻ ഉദിച്ചു വരുന്ന സമയമാണ്. ഈ സമയത്താണ് വലിയ മീനുകളൊക്കെ സാധാരണ കയറി വരുന്നത്. ഇത്ര നീളമുള്ള, ഇത്ര കണ്ടില്ലോ, ഇത്ര നീളമുള്ള ലൈൻ ലീഡറാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഈയക്കട്ട വലുതൊരെണ്ണമാണ്. സെറ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. ക്യാമറ ഞാൻ കുറച്ച് താഴോട്ടാണ് താത്തി വെച്ചിരിക്കുന്നത്. കാരണം രാവിലെ സമയമായതുകൊണ്ട് പ്രകാശം മൊത്തം നമ്മുടെ ക്യാമറയിലോട്ട് അടിച്ചിട്ട് നമുക്ക് മുന്നോട്ടൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാവും. അതുകൊണ്ട് ക്യാമറ ഞാൻ താഴോട്ടാണ് വ്യൂ വെച്ചിരിക്കുന്നത്. ഭാരമാണ് സാധനം, വെള്ളത്തിനടിയിൽ തന്നെ നിൽക്കുകയാണ്. എത്ര ഞാൻ അങ്ങോട്ട് ബലത്തി പിടിച്ചിട്ടും അങ്ങോട്ട് പൊങ്ങി വരുന്നില്ല. ഒറ്റയ്ക്കേ ഉള്ളൂ, അതുകൊണ്ട് മീനെ പെട്ടെന്ന് എനിക്ക് പിടിച്ച് കയറ്റാൻ പറ്റില്ല. കുറേ നേരം പിടിച്ച് അവിടെ നിർത്തി തന്നെയൊന്നും ബാലൻസ് കൈ കിട്ടിയാൽ മാത്രമേ എനിക്ക് പൊക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. സാധനം വീണ്ടും വീണ്ടും അടുക്കുന്നില്ല. വെയിറ്റ് കൂടുതലുള്ള മീനാണ്, വലിച്ചുകൊണ്ട് പോവുകയാണ്. എത്ര വലിച്ച് കൺട്രോൾ ചെയ്ത് നിർത്താൻ നോക്കിയിട്ടും പൊട്ടിക്കുന്നില്ല.
എടുത്ത് കയറ്റാൻ നേരത്ത് ഒരിക്കലും ലൈനെ പിടിച്ച് വലിച്ച് പൊക്കരുത്, ലൈനെ ഹോൾഡ് ചെയ്ത് നിർത്തി പിടിച്ചതിന് ശേഷം കൈവച്ച് അതിൻ്റെ ലൈൻ ലീഡറോട് ചേർത്ത്, വായോട് ചേർത്ത്, ചൂണ്ടയോട് ചേർത്ത് പിടിച്ചിട്ടാണ് ഞാനിപ്പോൾ പൊക്കിയെടുത്തത്. അങ്ങനെ എടുക്കാവൂ, അല്ലാതെ നമ്മൾ ലൈനെ പിടിച്ച് പൊക്കാൻ ശ്രമിച്ചാൽ ലൈൻ പൊട്ടിപ്പോവും.